हलो फ्रेंड्स टेक इन्फो कफे ऐसी वीडियो स्वागत इन वीडियो या पिचयपा नाम ऑलरेडी और आप्लिकेशन अब निरवधि वीडियोस ना चानल ई आप्लिकेशन चेरे वीडियोस नाम ऐटोर अप्डेशन आप्लिकेशन वन अब नमें क्रेडिट का मिनिमम ड्यू पे कमुक नीती क्या किडिल ऑफर वन अब क्रेडिट कार्डि मिनिमम ड्यू अब क्रेडिट कार्डि बिल्च नीती क्या बैक निरवधि वीडियो नमें चानल ऑलरेडी नाम अब इन आ वीडियो का किडिल ऑफर ई आप्लिकेशन नल्क अब लक्षकण अलग यूस किडिल ट्रस्टबर आप्लिकेशन तेज इंटमिका ईटी प्रोफेशनलसम अब क्रेडिट कार्ड यूस एला कस्टमरुम ई आप्लिकेशन उपयोग नीती क्या बैक एंडिया पेट इंडिये आप्लिकेशन तेनि परचयपा अब इतवें नमें यूट्यूब चानल सब्सक्रैइब मरकर यूट्यूब चानल सब्सक्रैइब कूड़ा तोटे बेल बटन क्लिक यादव वेरटटी वीडियो नोटिफिकेशन लिखा इतवर आप्लिकेशन इंस्टावे या आप्लिकेशन लिंक वीडियो डिस्क्रिप्शन अगत अब कमेंट बॉक्सल लिंगिलूँ कैं इंस्टा अलूँ ते इंस्टा फस्ट क्रेडिट का बिल पे समय आयर रूप क्या बैक कम अब आयर रूप क्या बैक पुराने पदायर रूप एंडिल ऑफर कूड़िया वन अब या ऑलरेडी क्रेडिट आप्लिकेशन इंस्टा നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്രെഡിറ്റിന്റെ നിരവധി വീഡിയോസ് നമ്മൾ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഇതുവരെയും കാണാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോയുടെ മുകളിലായിട്ട് അത് പിൻ ചെയ്തു വെക്കാം അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എല്ലാം കാണുക നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് കിട്ടിയതും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബിൽ അടച്ച് നല്ല രീതിയിൽ ക്രെഡിറ്റ് കോയിൻസും അതുപോലെ ക്യാഷ് ബാക്ക് എൻ ചെയ്യുന്നതിന്റെയൊക്കെ ലൈവ് വീഡിയോ നമ്മൾ ഓൾറെഡി തന്നെ ഇട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഏറ്റവും പുതിയതായിട്ടുള്ള അപ്ഡേഷനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന്റെ ബിൽ അടയ്ക്കാൻ ക്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ക്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തോളുക കാരണം ഇന്ത്യയിലെ ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് കാരണം നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിരിക്കാം നിങ്ങൾ അത് അതിന്ന് തന്നെ ഡയറക്റ്റ് കയറി ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഞാൻ ഓപ്പൺ ബട്ടൺ കൊടുക്കുകയാണ് ഓപ്പൺ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇതിനെ ഒരു സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ അൺലോക്ക് ചെയ്യുകയാണ് അൺലോക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഓൾറെഡി ആഡ് ആയിട്ടുള്ള കാർഡിന്റെ ഡീറ്റെയിൽസും അതുപോലെ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അതിൽ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏത് കാർഡാണോ അതിന്റെ പെൻഡിംഗ് എമൗണ്ട് അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ഓവർഡ്യൂ അതിൽ ഇത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ അതിന്റെ ഓഫർ അതായത് 545 കാർഡ് ഓഫർ എന്ന് പറഞ്ഞേ കൊടുത്തിട്ടുണ്ട് അതായത് ഈ കാർഡ് വെച്ച് നമുക്ക് 545 ഓഫർ ക്രെഡിറ്റിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണുവാനും സാധിക്കും അപ്പോൾ എങ്ങനെ ഇതിനെ പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി കാണിക്കുന്നുണ്ട് താഴെ പേ മിനിമം ഡ്യൂ അതായത് മിനിമം ഡ്യൂ ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കുന്നതിന് വേണ്ടി താഴെ എൻ്റെ അതർ എമൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ നമുക്ക് എത്ര എമൗണ്ട് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ വീണ്ടും പ്രൊസീഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ക്രെഡിറ്റിന്റെ അകത്തുള്ള കോയിൻസ് അതായത് ക്രെഡിറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ക്യാഷ് ബാക്ക് ഉണ്ടല്ലോ ആ ക്യാഷ് ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് പേ ചെയ്യാൻ സാധിക്കും അതുപോലെ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ബാങ്കിലെ മിനിമം ബാലൻസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസിൽ നിന്നോ നമുക്ക് ഇതിലേക്ക് പേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് കാർഡിന്റെ മിനിമം എമൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിലേക്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് ഉപയോഗിച്ച് ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടതെന്നും അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഓഫർ കിട്ടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇത്രയും രൂപ പെൻഡിംഗ് ഉണ്ട് ഞാൻ ഈ മാസം ഒരു പർച്ചേസ് ചെയ്തതിൻ്റെ പെൻഡിങ് എമൗണ്ട് ആണ് അതായത് ഞാൻ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് ആണ് വന്നിരിക്കുന്നത് ഞാനപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ടോട്ടൽ ഇത്ര രൂപയാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഞാൻ ഈ മാസം പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റാണ് അത് കാണിച്ചിരിക്കുന്നത് കാരണം എനിക്ക് ഈ മാസം പർച്ചേസ് ചെയ്തുകൊണ്ട് എൻ്റെ മിനിമം ഡ്യൂൻ്റെ അല്ലെങ്കിൽ ബില്ല് ഇതുവരെ ജനറേറ്റ് ആയി കിട്ടിയിട്ടില്ല ഈ മന്ത് എൻ്റെ ആയി കഴിയുമ്പോഴാണ് ജനറേറ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ താഴെയായിട്ട്
എൻ്റർ അതർ എമൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രെഡിൽ കിട്ടിയിട്ടുള്ള ക്യാഷ് ബാക്ക് ഉണ്ട്. എനിക്ക് 12 രൂപയാണ് ഇപ്പോൾ ക്രെഡിറ്റ് കിടക്കുന്നത്. എനിക്ക് 12 രൂപയല്ല എൻ്റെ ക്രെഡിലെ ബാലൻസ് എന്നത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ എത്ര എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ 12 രൂപയാണ് ഇപ്പോൾ എൻ്റെ ക്രെഡിലെ ബാലൻസ് കിടക്കുന്നത്. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഹോം എടുത്ത് കഴിഞ്ഞ ശേഷം റിവാർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഏൺ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് കോയിൻസ് 172,000 ക്രെഡിറ്റ് കോയിൻസ് ഉണ്ട്. അതുപോലെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് 12 രൂപ ക്യാഷ് ബാക്ക് എനിക്കിപ്പോൾ കിടക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ക്രെഡിറ്റിൽ നിന്നും കോയിൻസ് കൺവേർട്ട് ചെയ്യേണ്ടതും അതുപോലെ ക്യാഷ് ബാക്ക് ഏൺ ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെയും കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതുപോലെ വൗച്ചേഴ്സ്, ഞാനൊരു 36 വൗച്ചേഴ്സ് ഏൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വരും വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് എങ്ങനെ പേ ചെയ്യാമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. അതുപോലെ എങ്ങനെയാണ് എമൗണ്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആക്കി കിട്ടുന്നതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ പെൻഡിങ് എമൗണ്ട് എന്ന് പറഞ്ഞ ഈ കാർഡിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി എൻ്റെ വാലറ്റിൽ 12 രൂപയാണ് ക്രെഡിറ്റിൻ്റെ ക്യാഷ് ബാക്ക് കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റർ അതർ എമൗണ്ടിൻ്റെ അവിടെ 12 എന്ന് ടൈപ്പ് ചെയ്തു. പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ചാർജ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനപ്പോൾ അവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. ക്രെഡിറ്റിൻ്റെ വാലറ്റിൽ കിടന്ന ക്യാഷ് ബാക്ക് 12 രൂപയാണ് ഞാനിപ്പോൾ പേ ചെയ്യാൻ പോകുന്നത്. ഞാനപ്പോൾ അത് പേ ചെയ്യുവാണ്. കാരണം എനിക്ക് 0, അതായത് എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന 1 രൂപ പോലും എടുക്കാണ്ട് ക്രെഡിറ്റിൻ്റെ ക്യാഷ് ബാക്ക് വെച്ച് എനിക്ക് എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ എമൗണ്ട് അടയ്ക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ പേ ഇൻസ്റ്റൻ്റലി എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ കംപ്ലീറ്റിംഗ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് നമുക്ക് എമൗണ്ട് അടയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനത് അടച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു 12 കോയിൻസ് എനിക്ക് ഏൺ ചെയ്യാൻ സാധിച്ചു. അതുപോലെ താഴ്ത്തോട്ട് ഇപ്പോൾ കുറേ റിവാർഡ്സിൻ്റെ ജാക്ക്പോട്ട് ഓഫറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് ഈ കാണുന്ന ഫ്രീ ആയിട്ടുള്ള റിവാർഡ്സുകളെല്ലാം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് നല്ല ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടില ആപ്ലിക്കേഷൻ തന്നെയാണ് ക്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയും ക്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ക്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ക്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ക്രെഡിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ അതിലൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിലൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത ഫസ്റ്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം ഡ്യൂ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 1000 രൂപ ഇതുപോലെ ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. ആ 1000 രൂപ ക്യാഷ് ബാക്ക് വെച്ച് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലോ ഇലക്ട്രിസിറ്റി ബില്ലോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പേ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജാക്ക്പോട്ടായിട്ട് 25,000 രൂപ, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഈ ജാക്ക്പോട്ടായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഓഫറുകളും കാര്യങ്ങളുമാണ് ഇവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ജാക്ക്പോട്ട് റിവാർഡുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലൻ ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും ഞാൻ എത്ര രൂപ ഇതുവരെ ഏൺ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഡൗട്ടുണ്ടായിരിക്കും. അത് ഞാൻ ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. റിവാർഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ക്രെഡിറ്റ് കോയിൻസ് ആണ്. അതായത് നമുക്ക് കോയിൻസ് ഫ്രീ ആയിട്ട് ഇതിൽ ജനറേറ്റ് ചെയ്യാം. അതിൻ്റെ നിരവധി വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാലൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് കാണുവാൻ സാധിക്കും. അതുപോലെ ടോട്ടൽ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 4,351 രൂപയാണ് എനിക്ക് ഈ ഒരു മാസം കണ്ട് എനിക്ക് ക്രെഡിറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അത് ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടയ്ക്കാനും കറണ്ട് ബില്ലടയ്ക്കാനും അതുപോലെ മൊബൈൽ റീചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ എടുത്തു ആ എമൗണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ജസ്റ്റ് എത്ര എമൗണ്ടൊക്കെ ഞാൻ ഏൺ ചെയ്തെന്നുള്ള കാര്യങ്ങൾ. 675 രൂപ, 680 നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. 680 നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ക്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം. ഇപ്പോൾ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിനിമം ഡ്യൂ, അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം ഡ്യൂ ഒരു 1000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമ്മളതൊക്കെ പേ ചെയ്യുമ്പോൾ നമുക്ക് 25,000 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് ഓഫർ കിട്ടും. നിങ്ങൾക്ക് എന്തായാലും 1000 രൂപ നിങ്ങൾ ഈ ക്രെഡിറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതേ സമയം തന്നെ കിട്ടും. പക്ഷേ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് പേ ചെയ്യുക, നിങ്ങളുടെയോ ഫ്രണ്ടിൻ്റെയോ ആരുടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആരുടെ വേണേലും ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം ഡ്യൂ പേ ചെയ്യാം അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് പേ ചെയ്യാം. ആ പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 25,000 രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നല്ല രീതിയിലുള്ള ഓഫറുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ ഇതുവരെയും ക്രെഡിറ്റ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രോബ്ലവും നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും.